മഴയൊക്കെ പെയ്റ്റ് എല്ലാവരും ചളിക്കോളായിട്ടുള്ളേ. എന്നാലും അതും ഒരു രസമല്ലേ ഇങ്ങനെയൊക്കെ നടക്കാനല്ലേ. ഞാൻ ഉച്ചകഴിഞ്ഞ് ഒരു 3:30 സമയത്താണ് ഈ ഹോട്ടലിലേക്ക് വന്നത്. ബീഫ് ബിരിയാണി പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ബീഫ് ബിരിയാണി കഴിഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ ഒരു ചിക്കൻ ബിരിയാണി ആണ് ഓർഡർ ചെയ്തത്. സൈഡായിട്ടുള്ള സലാഡും അച്ചാറും ആദ്യം തന്നെ വന്നു, പിന്നാലെ ചിക്കൻ ബിരിയാണിയും വന്നു. ബിരിയാണീൻ്റെ മുകളിൽ തന്നെ കുറേ കറിവേപ്പിലയുണ്ട്. ഞാൻ ആ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് ആ സലാഡും അച്ചാറും ഒഴിച്ചു. ഒരു ലെഗ് പീസും അതിൻ്റെ കൂടെ തന്നെ വേറൊരു പീസുമാണ് ഈ ഒരു ഫുൾ ബിരിയാണിയിലുള്ളത്. 140 രൂപയാണ് ഈ ഒരു ചിക്കൻ ബിരിയാണീൻ്റെ വില. നന്നായി വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ചിക്കനായിരുന്നു. ആദ്യം തന്നെ ആ ഒരു പീസ് എടുത്തിട്ട് റൈസിലോട്ട് വെച്ചു, പിന്നാലെ അച്ചാറും സലാഡും. നമ്മൾ സ്ഥിരം ബിരിയാണി കഴിക്കുന്ന അതേ സ്റ്റൈല്. എന്നിട്ട് അത് നന്നായി മിക്സാക്കിയിട്ടാണ് കഴിച്ചത്. മസാല കൂടുതലുള്ള ബിരിയാണി എനിക്ക് അധികം അങ്ങനെ ഇഷ്ടപ്പെടാറില്ല, പക്ഷെ ഈ ബിരിയാണി അടിപൊളിയായിരുന്നേ. പിന്നെ ഞാൻ ഇതുവരെ നമ്മുടെ കണ്ണൂർ ടൗൺ ഏരിയയിലുള്ള ബിരിയാണിയിലൊന്നും കറിവേപ്പില അങ്ങനെ കണ്ടിട്ടുണ്ടായിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കൂടുതൽ കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബിരിയാണി കഴിക്കുന്നത്. ബിരിയാണിയെ പറ്റി മോശമൊന്നും പറയാനില്ല, നല്ല ബിരിയാണിയായിരുന്നു. 140 രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ടായിരുന്നു. നല്ല വലിയ 2 പീസാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ബിരിയാണിക്ക് ശേഷം ഞാനൊരു ലൈം ടീ കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. ലൈം ടീക്ക് 15 രൂപയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചിറങ്ങുമ്പോഴേക്കും അവിടെ വൈകുന്നേരത്തേക്കുള്ള സ്നാക്സൊക്കെ റെഡിയായിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി സ്നാക്സ് കിട്ടുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഇത്. അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ചെമ്പോട്ടി ബസാറിൽ മലബാർ ബേക്കറിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെ ടൗൺ ടേസ്റ്റ്.